എൻ്റെ പേര് ഹക്കിം ഷാജഹാൻ. ഞാനിങ്ങനെ നാടകം, പരിപാടി, സിനിമ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു. അത്രയൊക്കെ പോരെ, ചെറിയ ചെറിയ രീതിയിലൊന്നല്ല കേട്ടോ, നാളെ ഒരു ഭയങ്കര സംഭവമാകാൻ പോകുന്ന നടനാണ്. ഓക്കെ ഓക്കെ. കടൈസീല ബിരിയാണി കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്, അല്ല മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ. ആ സിനിമയിലെ സൈക്കോപാത്ത് ജോഹൻ കറിയ എന്ന സൈക്കോപാത്തിനെ അവതരിപ്പിച്ചിട്ട് എനിക്ക് ആദ്യം കണ്ടപ്പോ പേടിയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഇപ്പോഴും ഒരു ഇതുണ്ട്, ഇനി എപ്പോഴാണ് സ്വഭാവം മാറുന്നത്. ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് പടമായിരുന്നു. ഒരുപാട് ഓഫേഴ്സും ഒരുപാട് അന്വേഷണങ്ങളും വിളികളും ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്. ഞങ്ങൾ കുറേ സമയം മുമ്പ് ചെയ്തു, അഞ്ചാറ് വർഷം മുന്നേ ചെയ്ത പടമാണ്. അതിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടപ്പോ അതും ഇതുപോലെ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ട് ലാബിൽ ഞാൻ പ്ലേ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഈ നിഷാന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അവര് അവര് ഗ്യാങ് ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പഠിച്ചിറങ്ങിയത്. അപ്പൊ അവര് ഫസ്റ്റ് പടം ചെയ്യുമ്പോ ഇങ്ങനത്തെ വേണം, ഇപ്പൊ തിയേറ്റർ ആർട്ടിസ്റ്റ് വേണം എന്ന് പറഞ്ഞ് അവര് ഇവിടെ കൊച്ചിയിൽ വന്ന് അങ്ങനെ നോക്കി, അങ്ങനെ സെലക്ട് ചെയ്തെടുത്തിട്ട് പോയതായിരുന്നു. ബേസിക്കലി ഈ ക്യാരക്ടറിന്റെ സ്റ്റോറിയും ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഡയറക്ടർ ഓൾറെഡി എഴുതി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് അത് ഞാനുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കി അതൊന്ന് ചെയ്യാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. എവിടെയോ കണക്ട് ചെയ്തു, എവിടെയോ ചെറിയ രീതിയിൽ കണക്ട് ചെയ്തു. കണക്ട് ചെയ്യണം, കണക്ട് ചെയ്തില്ലെങ്കിൽ അത് ഈ ഫീൽഡിലോട്ട്, ഫിലിം ഫീൽഡിലോട്ട് അങ്ങനെ ബന്ധമില്ലാത്തൊരു ഫാമിലി നിന്നാണല്ലോ വരുന്നത്. എങ്ങനെ ഈ ആക്ടിങ്ങിലോട്ട് വരാനുണ്ടായ സാഹചര്യങ്ങളും കാര്യങ്ങളും? ഞാൻ പഠിച്ചത് നവോദയയിലായിരുന്നു, ജെ എൻ വി ജവഹർ നവോദയ വിദ്യാലയം. ഞാനൊരു പ്ലസ് ടു വരെ അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, അവിടെ ബി കോമും കഴിഞ്ഞ് പിന്നെ നേരെ എറണാകുളത്തേക്ക് ചാടി. എറണാകുളത്തേക്ക് ചാടി തിയേറ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ അങ്ങ് നടന്നത്. അപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് മൂവി എ ബി സി ഡി ആണ് എൻ്റെ ഫസ്റ്റ് എ ബി സി ഡി. അപ്പോൾ അങ്ങനെ മൂവി ചെയ്ത് തുടങ്ങി. പക്ഷേ ഞാൻ ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് പിന്നെ മൂവീസൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അല്ല, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു? കഷ്ടം അങ്ങനൊന്നും ഇല്ല, കഷ്ടപ്പാടൊന്നുമില്ല. അത് കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല, അതൊരു കഷ്ടപ്പാടല്ല. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്റെ ഫാമിലി തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്റെ ഉപ്പമ്മ ഹെൽപ്പ് ചെയ്യും, കൂടെയുള്ള ഫ്രണ്ട്സ് സപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യൽ ചുറ്റും ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഇൻസെക്യൂരിറ്റീസ് അങ്ങനെ, അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല തോന്നുന്നു. ഇൻസെക്യൂരിറ്റീസ് അങ്ങനെ അടിക്കാറില്ല. എ ബി സി ഡി വെച്ചാണെങ്കിൽ മാർട്ടിൻ സാറിനെ ഭയങ്കരമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. പുള്ളിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്ത് ഞങ്ങള് ചാർലി തുടങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പറ്റുമോ. പുള്ളിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു ആ കുഴപ്പമില്ല പോലെ. അങ്ങനെ ചാർലിയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ ഓരോരോ ചെറിയ ചെറിയ പടങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ആ സമയത്ത് കടസീല ബിരിയാണി വന്നു. അങ്ങനെ അതുകൂടി മനസ്സിലായി, ഇതാണ് കറക്റ്റ്. അല്ല, അതിനു മുമ്പേ മനസ്സിലായായിരുന്നു, അതായപ്പോ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി. അതെ അതെ, ഞാനിപ്പോഴും പുതിയതാണ് ഇൻഡസ്ട്രിയിൽ, ഞാൻ ഇപ്പോഴും പുതിയതാണ്. ഞാൻ അത്ര മാസങ്ങളോളം ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. ഇതുപോലെ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇല്ല, അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ട്രൈ ചെയ്യുക, മാക്സിമം ആ ഒരു മൊമെന്റിൽ എൻജോയ് ചെയ്ത് ആ പ്രോസസ്സ്. ഇതൊരു പ്രോസസ്സ് ആണെന്ന് തന്നെ മനസ്സിലാകും. ഒറ്റയടിക്ക് ഒരു ഹിറ്റ് കിട്ടുമോ, ഒറ്റയടിക്ക് ഒരു പേര് കേട്ട ഒരു ആക്ടർ ആവുമോ, അങ്ങനെ സാധ്യമല്ല എന്നാണ് എനിക്ക്. ഒരു ഗ്രാജുവൽ പ്രോസസ്സ് ആണ്. ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് തന്നെ കേറുക. നമുക്കിനി ഹക്കീമിന്റെ ഫ്ലാറ്റ് കാണാം. എന്റെ ഫ്ളാറ്റ് അല്ല, എന്റെ ഫ്ളാറ്റ് ഭയങ്കര കുളമായിട്ടിരിക്കുകയാണ്. നമ്മളൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കാം. അതിനൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കാം. ഹക്കീമിന്റെ ഫ്ളാറ്റ് അല്ല, വേറൊരു ഫ്ളാറ്റിൽ. എവിടെ സ്ഥലം? എവിടെ ശരിക്കും? തൊടുപുഴ. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടില് ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, ഞാനാണ് മൂത്തപുത്രൻ, എനിക്ക് അനിയത്തിയുണ്ട്, അനിയനുണ്ട്. അനിയനാണ് നമ്മൾ കണ്ടത് കുറച്ചെടുത്ത്. അപ്പൊ ഫാദറൊക്കെ ബിസിനസ് അങ്ങനെ? അവിടെ സാധാ ചെറിയ സ്ഥല കച്ചവടം, പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അങ്ങനെ ജീവിച്ചു പോകുന്നു. സ്കൂളുകളിലൊക്കെ എല്ലാത്തരം പരിപാടികളിലും സ്റ്റേജ് പരിപാടികളിലും നമ്മൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. ആരാധികമാരൊക്കെ കുറെ ഉണ്ടായിരുന്നു? ഞാനത് ചോദിച്ചിട്ടില്ല, പറയില്ലല്ലോ. ഇന്നത്തെ പോലത്തെ ഒരു കാലഘട്ടമല്ലോ. അങ്ങനെയാണ് ഇന്റൻസിറ്റി ഒക്കെ വന്നത്. ഞാനങ്ങനെ അങ്ങനെ അതിനുവേണ്ടി സമയം കളഞ്ഞിട്ടില്ല. സിനിമയിൽ ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ വന്നിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. കഷ്ടിച്ച് ഡിഗ്രി കഴിഞ്ഞാണ്. അത്യാവശ്യം ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ അവര്
സപ്പോർട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ അത് ജനുവിനി ഹാപ്പി ആയിരിക്കാം. ചിലപ്പോൾ ബാപ്പ പടം കാണും, ബാപ്പ നല്ലൊരു ക്രിട്ടിക്കാണ്, ബാപ്പ പണ്ട് പടം കാണുമായിരുന്നു. ഉമ്മ അതുപോലെ തന്നെ എന്താ പറഞ്ഞു, മറ്റേ കടസ് ബിരിയാണി കണ്ടിട്ട് ഉമ്മ പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിന്നെ കാണുമ്പോ ഭയങ്കര വെറുപ്പ് തോന്നുന്നു. ഉമ്മ ഒരിക്കലും അങ്ങനെ പറയാറില്ല, കാരണം എങ്ങനെ എന്തൊക്കെ ചെയ്താലും ഇത് നീയല്ലേ എന്നെ കാണുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിയെ പടം കണ്ടപ്പോ എന്നോട് വെറുപ്പ് തോന്നി. ഉമ്മ എന്നെ പറയുമ്പോ അത്രത്തോളം തീവ്രമായിരിക്കും. What is your basic nature? ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഇപ്പൊ ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ചാൽ പുറത്തൊരാള് കാണുമ്പോഴത്തേക്കിനും എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് എന്റെ അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട്. ഞാനായിരിക്കും അവിടെ അലമ്പ്, ഏറ്റവും അലമ്പൻ. പക്ഷെ അത് ഫ്രണ്ട്സിന്റെ ഇടയിൽ. പക്ഷെ നമ്മളൊരു പ്ലേ ഒക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് മാത്രമല്ലല്ലോ, പുറത്തുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ആ ഒരു സമയത്ത് ഹക്കീമിന്റെ നേച്ചറുമായിട്ട് തീരെ ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഹൗ വാസ് ദാറ്റ് പ്രോസസ്? അതാ പറഞ്ഞ, ഞാനത് ഈ കഥാപാത്രം എനിക്ക് എവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കുറെ ശ്രമിച്ചു നോക്കും. അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ റിലേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രോസസ്സിൽ നമ്മളിത് ഉള്ളിലേക്ക് എടുത്ത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും ഒരു ലോക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, നമുക്ക് അവിടെ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ബൈ പ്രാക്ടീസ് തുടക്കത്തില് അത്ര കോൺഫിഡൻസ് വന്നത് ഭയങ്കര ഗ്രാജുവൽ പ്രോസസ് ആണ്. ഇതുപോലെ പ്ലേകൾ ചെയ്ത് നമ്മുടെ ഇൻഹിബിഷൻസ് മാറി, എനിക്ക് കുറെ അധികം ചിന്തകളും കുറെ അധികം വിശ്വാസങ്ങളും കുറെ അധികം പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ അത് ഞാൻ എടുക്കുന്ന ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ഞാൻ കൊടുക്കുന്നത് ഇവരുടെ ഒക്കെ പെർസ്പെക്ടീവിലായിരിക്കും, അതായത് എന്റെ ഉള്ളിലുള്ള പെർസ്പെക്ടീവിലായിരിക്കും ഞാൻ അത് കൊടുക്കുക. അല്ല, അങ്ങനെയല്ല കൊടുക്കുന്നത്, അതോ അങ്ങനെയല്ല എന്നാണോ? അല്ല, ഞാൻ പറയുന്നത് നമ്മൾ അത്രത്തോളം പ്യുവർ ആയിട്ട് നിൽക്കുക, എല്ലാത്തിനും ഓപ്പൺ ആയിട്ട് നിൽക്കുക. ഞാൻ എന്റെ വിശ്വാസങ്ങളും എന്റെ വിചാരങ്ങളും എന്റെ ഒപ്പീനിയനാണ് ശരിയെന്ന് വിശ്വസിക്കാതെ ഭയങ്കര ഓപ്പണായിട്ട് നമുക്ക്, നമ്മൾ ഒരു മനുഷ്യനാണ്, നമ്മൾ ഇത്രയധികം ലോകത്ത് ഒപ്പീനിയൻസും വിശ്വാസങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോ ആ ഒരു പേഴ്സ്പെക്ടീവ്, ആ ഒരു സാധനം ഈ എടുക്കുന്ന കഥാപാത്രങ്ങളെ ബാധിക്കാതിരിക്കുക. കാരണം ഈ ചെയ്യുന്ന കഥാപാത്രം എന്റെ ഒപ്പീനിയൻസിനോട് നേരെ വിപരീതമായിട്ടുള്ളതാണെങ്കിൽ എനിക്ക് എങ്ങനെ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് ഒട്ടും പറ്റില്ലല്ലോ. അപ്പൊ ശരിക്കും ഒരു ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് അയാളൊരു പെർഫോമർ മാത്രമല്ല, ഈ സ്പിരിച്വൽ പാർട്ട് അല്ലേ, അങ്ങനെ ആ ഒരു രീതിയിൽ വരണം. സ്പിരിച്വൽ തോട്ട്സ് കുറച്ച് നല്ലതാണ്. ഓഷാനൊക്കെ ആണ് കൂടുതൽ സ്പിരിച്വാലിറ്റി. അത് അത് പറഞ്ഞു, ഇപ്പൊ ഒരാളെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റില്ല, ഓഷാ മാത്രമാണെങ്കിൽ പറ്റില്ല. പിന്നെ നീഴൽ, നീഴല്ല സോറി, നായാട്ട്. നായാട്ടില് ജോജു വണ്ടർഫുൾ പെർഫോമർ, റൈറ്റ്? ദെൻ നിമിഷ, ദെൻ കുഞ്ചാക്കോ ബോബൻ, ഇവരൊക്കെ നല്ലൊരു ക്രൂ അല്ലേ. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇറ്റ്സ് എൻറയർലി ഡിഫറെന്റ് ഫ്രം കടശീല ബിരിയാണി. ജോജുചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. ജോജുചേട്ടൻ എനിക്ക് അതിനു മുന്നേ ഒരുപാട് വർഷങ്ങൾ മുന്നേ പരിചയമുണ്ട്. ജോജുചേട്ടൻ അല്ലെങ്കിൽ ചാക്കോച്ചൻ നിമിഷ എന്നതിനേക്കാൾ ഉപരി അത് മാർട്ടിൻ സാറിന്റെ ഒരു പടം, ഞങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ തുടക്കം തൊട്ട്, കാസ്റ്റിംഗിന്റെ പരിപാടി തൊട്ടേ. ഞാൻ ചാർലി ലേഡി ആയിരുന്നപ്പോൾ കൊണ്ട് പല പല കാര്യങ്ങൾക്കും ഇതുപോലുള്ള റിക്വയർമെന്റ്സിനും ഞാൻ ഓടിച്ചാടി നടന്ന് ഉണ്ട് കാര്യങ്ങൾക്കും. അപ്പോ ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണെന്ന് നമുക്കറിയാം, അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യപ്പെടും. പക്ഷെ ആ ക്ലൈമാക്സ് അങ്ങനെ ആയതാണ് ഏറ്റവും വലിയ ആ പടത്തെ മാറ്റി നിർത്തുന്നത്, ചിന്തിപ്പിക്കുന്നത്. അത് ഒരു സ്റ്റേറ്റിനെതിരെ നിൽക്കുമ്പോൾ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള റിയാലിറ്റിയാണ്, നമുക്ക് ജയിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള ആ ഒരു, അത് ഭയങ്കര അങ്ങനെ തന്നെ കാണിക്കണം എന്നുള്ള ഡയറക്ടറിന്റെ ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ കുറെ പടങ്ങൾ വരുന്നുണ്ടല്ലോ, പട ഇതുപോലെ വന്നൊരു പടമാണ് ശരിക്ക്. ആൻറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആയൊരു മുമ്പ് നമ്മൾ 80s അങ്ങനത്തെ പടങ്ങൾ വന്നിരുന്നു, പിന്നെ മൊത്തം താരാരാധന, പിന്നെ ന്യൂജൻ എന്നുള്ളൊരു വേണ്ടാത്തൊരു പേരൊക്കെ വന്നിട്ട്. പക്ഷെ ഇപ്പോ ശരിക്ക് ആ രീതിയിൽ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്, വരുന്നുണ്ടോ? തീർച്ചയായും പടങ്ങൾ ഭയങ്കരമായിട്ട് കണ്ടന്റ് അല്ലേ ഇപ്പോഴത്തെ ഹീറോ. തിയേറ്ററിൽ അവസാനം, ഇപ്പൊ ഈ നായട്ടിന്റെ കേസ് തന്നെയാണെങ്കിൽ അവസാനം ചാക്കോച്ചന്റെ കയ്യിൽ ആ ഫോണിന്റെ ഒരു ബിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്ന് ആളുകൾക്ക് തോന്നിയാൽ ഒരു റിലീഫാണ്, ഓഡിയൻസിന് റിലീഫാണ്. ഞാൻ ഈ തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് വന്ന് സംസാരിച്ച ആളുകളെല്ലാം പറയുന്നത് മലയാള സിനിമ, മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര അടിപൊളിയാണ്. പണ്ട് നമ്മൾ ഒരു ടൈമിൽ തമിഴ് സിനിമയെ കുറിച്ച് പറയുന്നത്, ഇപ്പൊ മലയാള സിനിമയാണ് എല്ലാരും പറയുന്നത്. ഇപ്പോ
അവര് പറയുന്ന എല്ലാ ക്രൂവിലുള്ള എല്ലാ ആളുകളും ഞാൻ സംസാരിക്കുമ്പോൾ അവര് പറയണം മലയാള സിനിമ കുമ്പളങ്ങി ജോജി ആയാട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പറഞ്ഞ അവരുടെ ബെസ്റ്റ് 10 സിനിമകളിൽ അവരുടെ 5 മലയാളമാണ്. അനുപമ ചോപ്ര മലയാളം പടങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, ദെൻ കരൺ ജോഹർ, പിന്നെ And they want to remake our films. അങ്ങനെയാണ് പോകുന്നത്. അപ്പോ And you are happy about that. Yeah, I'm so happy. ഈ ഒരു സമയത്ത് അഭിനയിക്കാൻ ചെയ്യുന്ന അല്ലേ. ഇനിയിപ്പോ പുതിയ സിനിമകൾ ഏതൊക്കെയാ മലയാളത്തില്? തമിഴും തെലുങ്ക് മലയാളത്തില് വിവേകിന്റെ, വിവേക് നമ്മുടെ അതിരൻ മൂവിയുടെ, ഞാനും അമലപ്പോളും കൂടെ ഒരു പുള്ളിക്കാരിയുടെ ഹസ്ബൻഡായിട്ടൊരു അടിപൊളി വേഷം ടീച്ചറിനാണ് പടത്തിന്റെ. ഇപ്പൊ നാളെ കഴിഞ്ഞ് പ്രിയൻ ഇറങ്ങുന്നത്, പ്രിയനോട്ടത്തിലാണ് ഇറങ്ങുന്നത്. അതിലൊരു രണ്ട് സീനുണ്ട്, പക്ഷേ ബസ്സുള്ള ഒരു പരിപാടിയാണ്. പിന്നെ കൊത്ത്, കൊത്തില് നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ വിശുദ്ധ മജോയിൽ ചെറിയ ക്യാമിയോ പരിപാടിയൊക്കെ ഉള്ളു. പിന്നെ ഉള്ളത് വെട്ടിമാരൻ പ്രൊഡക്ഷനിൽ നേരത്തെ പറഞ്ഞത് തമിഴ് സാധനമുണ്ട്. പിന്നെ ഷൂട്ട് തുടങ്ങാനുണ്ട് ഒരു 4-5 പടം. അപ്പൊ കൈനിറയെന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ അറിയില്ല, അങ്ങനെ പറയുന്നില്ല. എനിക്ക് നല്ല കണ്ടന്റ് ഉള്ള സിനിമകളിൽ ഭാഗമാവണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. കരൺ ജോഹർ വിളിക്കുകയാണ്. ഐ ഗിവ് യു 5 crores. ഓക്കെ, 10 crores ആട്ടോ ഹിന്ദി. മലയാളത്തിൽ നിന്ന് ഭയങ്കര നല്ല ഫേമസ് ആർട്ട് സംവിധായകനെ വിളിച്ചു. ആരെന്നുള്ളത് അങ്ങനെ മലയാളത്തില് എന്നിട്ട് പറയുന്നു ഹക്കീം ഷാജഹാൻ വന്ന് ചെയ്യണം. ഹക്കീം ഷാജഹാൻ തന്നെ ചെയ്യണം. ഏത് ചെയ്യാ? ഇത് ഇത് വേറൊരു കാര്യമുണ്ട്. എനിക്ക് വാടക അടക്കണ്ട്, ഫ്ലാറ്റിന് ഫ്ലാറ്റിന് വാടക അടക്കണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു പരിപാടി പിടിച്ചു പോകണമാണ് നല്ലത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഉള്ളതിൽ ഞാൻ ഭയങ്കര തൃപ്തനാണ്. അത് പിന്നെ വെറുതെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മുടെ വാള് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക, കറക്റ്റ് സമയം കിട്ടുമ്പോ അടിക്കുക, അത്ര തന്നെ. അത് ആ പ്രോസസ് എൻജോയ് ചെയ്യുക. മൈ ഫൈനൽ ക്വസ്റ്റ്യൻ, ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളതാണല്ലോ, മേക്കിംഗ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് യുവർ റോൾ വാസ് വെരി ഗുഡ് ടു. പക്ഷെ അതിലൊരു എന്താ പറയാ, ഒരു സ്ത്രീ വിരുദ്ധ കഥാപാത്രം അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. പിന്നെ അവസാനം വന്നതായിട്ട് നിങ്ങൾ നിർത്തിയതും എവറിത്തിങ് ആ കഥാപാത്രത്തിന്റെ ഇമാജിനേഷനിലുള്ളതാണ്. സോ വാട്ട് യു ടോക്ക് അബൌട്ട് ദാറ്റ് ടോപ്പിക്? ആ ടോപ്പിക്കും ആ സബ്ജക്റ്റും ആ അതെല്ലാം ഡയറക്ടറുടെ ഫ്രീഡവും ഡയറക്ടറുടെ തീരുമാനമാണ്. അതെങ്ങനെ വേണം വേണ്ട എന്നുള്ള അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ആവാം, അദ്ദേഹത്തിന് പറയാനുള്ളതാണ്. പക്ഷെ ഇത് ഇതൊരു റിഫ്ലക്ഷൻ ആണെന്നാണ് ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാനത് കമ്മിറ്റ് ചെയ്തത്. ഇത് എല്ലാ സൊസൈറ്റിയിലും ഇവിടെ നടക്കുന്നൊരു റിഫ്ലക്ഷൻ ആണ്. പക്ഷെ നിങ്ങൾ അതിന്റെ ഒരു പാട്രിയാർക്കിയുടെ ദോഷവശങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാകുക. പക്ഷെ ശരിക്കും അതൊന്നും കൂടി റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലല്ലേ വന്നത്? അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ. ഇപ്പോ പാട്രിയാർക്കിയുടെ മോശവശം ഇയാള് ചെയ്യണ മോശമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് പാട്രിയാർക്കിയുടെ മോശവശം തന്നെയല്ലേ? എന്നെ അവിടെ ഭയങ്കരമായിട്ട് പൊക്കി കാണിക്കുന്നോ അല്ലെങ്കിൽ അത് കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിലെനിക്ക് ഞാൻ എനിക്ക് തോന്നിയ ഒരു ഡയലോഗ്, എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതില് പറയുന്നുണ്ട് വാട്ട് വാസ് ദ നെയിം ഓഫ് യുവർ ക്യാരക്ടർ, ഐ ഫോർഗോട്ട്, സോറി, ദാസ്. ഞാനാണ് ഈ വീട്ടിലെ എല്ലാം, ഞാനാണ് ഈ വീട്ടിലെ ജോലിക്കാരി, ഞാനാണ് ആ വീട്ടിലെ അച്ഛൻ അമ്മ നോക്കുന്ന പ്ലംബർ, യുനോ, ഇതെല്ലാം പറയുന്നുണ്ട്. ആ ഒരു സീനിൽ ശരിക്കും അവളത് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നതായിട്ട് അക്സെപ്റ്റ് ചെയ്യാണ്. ദെൻ വൈ കാൻഡ് യു ലവ് മീ ബാക്ക്, അങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലേ? ഇസ്ന്റ് ഇറ്റ് കംപ്ലീറ്റ്ലി റോങ്? പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു റിഫ്ലക്ഷൻ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും എത്രത്തോളം ഭർത്താക്കന്മാർ ഇറങ്ങി അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമാണ്. എത്രത്തോളം പേരിപ്പോ നമ്മള് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഡയറക്ടർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എത്ര പേര് ഹെൽപ്പ് ചെയ്യും? ഒരു വീട്ടിലൊരു വിരുന്ന് വന്നിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയോ ഇല്ലേ ഭാര്യയോ ഇല്ലേ പെങ്ങളോ മാത്രമേ അടുക്കളയിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർ ഇതുപോലെ ഇവിടെ ലോക കാര്യങ്ങളും ചർച്ചകളും മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ ശരിക്കും നിങ്ങൾ അതിന്റെ റിഫ്ലക്ഷൻ ജസ്റ്റ് കാണിക്കുക, ആസ് ഇറ്റ് ഈസ് കാണിക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണോ ലാസ്റ്റ് ഷോട്ട് അങ്ങനെ നിങ്ങൾ ചെയ്ത അവളുടെ ഇമാജിനേഷൻ? ഇമാജിനേഷൻ ആണ്. അത് ദാസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞ ഏതൊക്കെയാ സംഭവിക്കുന്നു ആൾക്കറിയാം. സോ
അതിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ ഒന്നും നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ചർച്ച ചെയ്യാമല്ലോ, ഒബ്വിയസ്ലി ചർച്ച ചെയ്യാനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഷാനായിട്ട് വർക്ക് ചെയ്യാൻ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്, അടിപൊളിയാണ്. ഇത് പറഞ്ഞ പോലെ ഷാൻ ഭയങ്കര ഇന്റെൻസ് അല്ലേ, ഈ പ്രോസസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഞങ്ങള് എനിക്ക് അനുഭവമേനെ അറിയില്ല, അപ്പൊ തലേന്ന് ഷൂട്ടിന്റെ തലേന്ന് ഞങ്ങള് ചെറിയ ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ബാക്ക് സ്റ്റോറി ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ചോദിക്കും, നിങ്ങളൊന്ന് ആദ്യം പരിചയപ്പെട്ടത്? നമ്മളൊന്ന് ആദ്യം പരിചയപ്പെട്ട് നമ്മൾ കോളേജ്, അതെ കോളേജിൽ. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ ഒരു 3-4 മണിക്കൂറോളം ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ച് അവസാനം ഞങ്ങൾക്ക് തന്നെ മനസ്സിൽ ബാക്ക് സ്റ്റോറി ഉണ്ടായി വന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഷൂട്ടിന് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ബാക്ക് സ്റ്റോറി. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഇത്രയും സമയം വരുന്നതിൽ. രക്ഷപ്പെട്ടു, മക്കളെ രക്ഷപ്പെട്ടു കേട്ടോ. ഇദ്ദേഹമാണ് അപ്പോ ഹക്കീം ഷാജഹാൻ, റൈറ്റ്? കുറച്ചധികം പടങ്ങൾ ഇറങ്ങാനുണ്ട്, അപ്പോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്താണ് തോന്നുന്നത് വെച്ചാൽ ഓപ്പൺ ആയിട്ട് തന്നെ എഴുതി അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, സമയം പോലെ വായിച്ചെടുത്ത് മറുപടി തരുന്നതാണ്.